بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد സയ്യിദ് ആറ്റക്കോയ തങ്ങളുടെ നാൽപ്പത്തിമൂന്നാമത് പനമ്പുഴക്കൽ വലിയ തങ്ങളുടെ നാൽപ്പത്തിമൂന്നാമത് ആണ്ട് നേർച്ചയാണ് ഇന്നിവിടെ സമുചിതമായി കൊണ്ടാടപ്പെടുന്നത്. നാൽപ്പത്തിമൂന്ന് വർഷങ്ങൾക്കിപ്പുറവും ഒരാൾ അനുസ്മരിക്കപ്പെടുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തി ഒരു മഹാനായിരുന്നു എന്നുള്ളത് തന്നെയാണ്. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പണ്ഡിതന്മാരും മറ്റു ശ്രേഷ്ഠന്മാരും ഒരുപാട് ആളുകളും നാല് പതിറ്റാണ്ടിനിപ്പുറവും സൂഫിവര്യനായ ഒരു മനുഷ്യനെ അനുസ്മരിക്കാൻ ഒത്തുകൂടി എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. കേരളത്തിൽ ഇസ്ലാമിന്റെ സമാധാന മുഖം അവതരിപ്പിക്കുന്നത് പ്രവാചക കുടുംബത്തിലെ ഇങ്ങേ അറ്റത്തുള്ള കണ്ണികളാണ്. അവരുടെ വൈശിഷ്ട്യമാർന്ന പെരുമാറ്റമാണ് ഇസ്ലാം ശാന്തിയുടെ മതമാണ് എന്ന ശരിയായ ധാരണ നമ്മളുടെ നാട്ടിലുണ്ടാക്കിയത്. നാനാജാതി മതസ്ഥർ അധിവസിക്കുന്ന ഒരു നാടാണ് നമ്മളുടേത്. എല്ലാ മത വിഭാഗങ്ങളുടെയും വിശ്വാസത്തെ ആദരിച്ചുകൊണ്ടാണ് ഇസ്ലാമിനെ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കാൻ സയ്യിദന്മാരും സാദാത്തുക്കളും ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിൽ വർഗീയമായ ധ്രുവീകരണം നടക്കുന്ന കാലത്ത് പോലും സയ്യിദന്മാരുടെ മക്ബറകളിലേക്ക് നാനാജാതി മതസ്ഥർ വന്നുകൊണ്ടേയിരിക്കുന്നത്. ജീവിതത്തിൽ സൗഹൃദവും സ്നേഹവും ഉയർത്തിപ്പിടിക്കാത്തവരുടെ ഓർമ്മകൾ ഒരിക്കലും തന്നെ ആരുടെ മനസ്സിലും നിലനിൽക്കുകയില്ല. എന്നാൽ മതസൌഹാർദ്ദവും മതമൈത്രിയും ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം അവരവരുടെ വിശ്വാസത്തിന്റെ ഗാഢത
അതിന്റെ സമ്പൂർണതയിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. സമൂഹത്തിൽ ആഗമാനം അംഗീകരിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുക. അങ്ങനെ ഒരു വലിയ ഭാഗ്യം ചെയ്ത മനുഷ്യനാണ് പ്രവാചക കുടുംബത്തിലെ അംഗമാണ് ഈ മക്കാമിൽ അന്തിയുറങ്ങുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി വന്നിരുന്നു. പനമ്പുഴയിലെ ഇപ്പോഴത്തെ ബഹുമാന്യനായ തങ്ങളവറുകളോട് വളരെ നല്ല അടുപ്പം വർഷങ്ങളായി വെച്ചു പുലർത്തുന്ന ഒരാളാണ് ഞാൻ. സൂഫിതുല്യമായ ഒരു ജീവിതം അദ്ദേഹവും നയിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പിതാമഹന്മാർ ജീവിച്ച വഴി തന്നെ അവരും തെരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ഏറെ അഭിനന്ദനീയവും അഭിമാനകരവുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്താകമാനം ഇസ്ലാമിനെ വികൃതമായി അവതരിപ്പിക്കുവാനുള്ള സംഘടിതമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ ഇസ്ലാമിന്റെ ശരിയായ മുഖം ജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. മനുഷ്യന് വലിയ പ്രാമുഖ്യം നൽകിയിട്ടുള്ള ദർശനമാണ് ഇസ്ലാം. മനുഷ്യന്റെ ജീവന്, മനുഷ്യന്റെ അഭിമാനത്തിന്, മനുഷ്യന്റെ സ്വത്തിന് എല്ലാം. ഒരുപക്ഷെ ഇത്രമേൽ അവക്കൊക്കെ പ്രാമുഖ്യം നൽകിയിട്ടുള്ള മറ്റു ദർശനങ്ങളുണ്ടോ എന്നുള്ളത് സംശയമാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സ്നേഹിക്കുക എന്നതാണ്. അള്ളാഹുവിലെത്തുവാനുള്ള വഴിയെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും അകറ്റുവാനുള്ള ശ്രമങ്ങളിൽ വ്യാപൃതരാവുക എന്നുള്ളതാണ്. മനുഷ്യനെ കാണാതെ അവനെ അവഗണിച്ചുകൊണ്ട് അവന്റെ കഷ്ടപ്പാടുകളോട് പുറന്തിരിഞ്ഞുകൊണ്ട് കേവലം ആരാധനാകർമ്മങ്ങളിലൂടെ സ്വർഗലബ്ധി സാധ്യമാകും എന്ന് വിശ്വസിക്കുന്നത് മൗഢ്യമാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലെ ഒരു വചനമുണ്ട്. മാലാഖമാരെ വിളിച്ചു വരുത്തിയ അല്ലാഹു മനുഷ്യരുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫത്തൻ, ഞാൻ ഭൂമിയിലേക്ക് എന്റെ പ്രതിനിധികളെ നിശ്ചയിക്കുവാൻ വേണ്ടി പോവുകയാണ്. മനുഷ്യർ ഭൂമിയിലെ അള്ളാഹുവിന്റെ അംബാസഡർമാരാണ്, പ്രതിനിധികളാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് പെരുമാറേണ്ടത് ഒരു രാജ്യത്തിന്റെ അംബാസഡർ മറ്റൊരു രാജ്യത്തിന്റെ അംബാസഡറോട് പെരുമാറുന്നത് പോലെയാണ്. ഏതെങ്കിലും ഒരു നാടിന്റെ അംബാസഡറോട് വേറൊരു അംബാസഡർ അപമാനകരമായിട്ട് പെരുമാറിയാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്കത് വഴിവെക്കും. അത്രമാത്രം പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം മനുഷ്യർ തമ്മിൽ തമ്മിൽ. അതാണ് ഇസ്ലാമിന്റെ അന്തസത്ത. ഹജ്ജിന്റെ ദിനങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. ഹജ്ജ് ഒരാരാധനാ കർമ്മമാണ്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. ഹജ്ജ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ വാർഷികവും കൂടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. തന്റെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് കർമ്മം നിർവഹിച്ച് അറഫയിൽ ഒരുമിച്ചുകൂടിയ മനുഷ്യരെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
അറഫയുടെ ചെരുവിൽ ഒരുമിച്ചുകൂടിയ വിശ്വാസികളോടായി ഒരു കാര്യം പറയുന്നു. ഹേ മനുഷ്യരെ, ഇന്നത്തെ ദിവസത്തെക്കാൾ, ഈ മാസത്തെക്കാൾ വിശുദ്ധ കഴ്ബാലയത്തെ ചൂണ്ടി ഈ വിശുദ്ധമായ ഗേഹത്തെക്കാൾ പവിത്രവും പരിപാവനവുമാണ് മനുഷ്യരുടെ ജീവനും സമ്പത്തും അഭിമാനവും. എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം കഴ്ബയേക്കാൾ പവിത്രമാണ് മനുഷ്യന്റെ അഭിമാനവും മനുഷ്യന്റെ ജീവനും മനുഷ്യന്റെ സമ്പത്തും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അറഫ ഇല്ലെങ്കിൽ ഹജ്ജില്ല എന്നാണ്. ഈ ദിനത്തെക്കാൾ എന്ന് പറഞ്ഞാൽ അറഫ ദിനത്തെക്കാൾ അഥവാ ഹജ്ജിനേക്കാൾ പവിത്രതയുണ്ട് മനുഷ്യന്റെ അഭിമാനത്തിനും മനുഷ്യന്റെ ജീവനും മനുഷ്യന്റെ സ്വത്തിനും. ദുൽഹജ്ജ് മാസത്തെക്കാൾ പവിത്രമാണ് മനുഷ്യന്റെ ജീവനും മനുഷ്യന്റെ സമ്പത്തും മനുഷ്യന്റെ അഭിമാനവും. നമ്മൾ നമ്മളുടെ ഒരു സുഹൃത്തിന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല, നമ്മൾ വിശുദ്ധ കഴ്ബാലയത്തെ അപമതിക്കുന്നതിന് തുല്യമാണത്. ഒരു വേള അതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ കോപമുണ്ടാക്കുന്ന കാര്യമാണത്. ഒരാളുടെ സമ്പത്തന്യായമായി 10 പൈസ നമ്മൾ കവർന്നെടുക്കുന്നു എങ്കിൽ അത് ഹജ്ജിനെ നിന്ദിക്കുന്നതിനേക്കാൾ വലിയ പാപമാണ്. ഇത്രമാത്രം മനുഷ്യന് പ്രാമുഖ്യവും പ്രാധാന്യവും കൽപ്പിച്ചിട്ടുള്ള വേറെ ഏത് ദർശനമുണ്ട്? മനുഷ്യനാണ് പ്രധാനം, എല്ലാം മനുഷ്യനു വേണ്ടിയാണ്. ഇസ്ലാം മൈനസ് മനുഷ്യൻ സമം എ ബിഗ് സീറോ. ഇസ്ലാമിൽ നിന്ന് മനുഷ്യനെ കിഴിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു വലിയ വട്ടപൂജ്യമാണ്. മനുഷ്യരോട് ചെയ്യുന്ന തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പാപമോചനത്തിന് അർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. നമ്മൾ നമ്മളുടെ അയൽവാസിയെ വേദനിപ്പിച്ചു, അയാളുടെ പണം കവർന്നെടുത്തു, ഒരാളെ പറ്റിച്ചു, വഞ്ചിച്ചു, ചതിച്ചു, നൂറ്റാണ്ടുകൾ പാപമോചനത്തിന് കഴ്ബയുടെ കില്ല പിടിച്ചു പ്രാർത്ഥിച്ചാലും ആ തെറ്റ് അള്ളാഹു നമുക്ക് പുറത്തു തരില്ല. ഒരാൾ നമസ്കരിച്ചില്ല, നോമ്പ് നോറ്റില്ല. രണ്ടാമത്തെ ഒരു വ്യക്തിക്ക് പ്രയാസമുണ്ടാക്കാത്ത അധാർമിക പ്രവർത്തനങ്ങൾ ചെയ്തു, ഒരാൾ മദ്യപിച്ചു, അതുപോലെയുള്ള വേറൊരു വ്യക്തിക്ക് പ്രയാസമുണ്ടാക്കാത്ത വിധത്തിലുള്ള അധാർമിക പ്രവർത്തനങ്ങൾ ചെയ്തു, അള്ളാഹുവിനോട് പാപമോചനത്തിന് അർത്ഥിക്കാം, അള്ളാഹു നമുക്കത് പുറത്തു തരും. എന്നാൽ നമ്മളുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന മനുഷ്യരോട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ബന്ധപ്പെട്ട വ്യക്തി തന്നെ നമുക്ക് പുറത്തു തന്നാലല്ലാതെ അള്ളാഹു നമുക്ക് ആ തെറ്റ് പുറത്തു തരില്ല എന്ന് പടച്ച തമ്പുരാൻ പ്രഖ്യാപിക്കുന്നതിലൂടെ ആരുടെ ദറജയാണ് അള്ളാഹു ഉയർത്തിയിരിക്കുന്നത്? ആരുടെ യശസ്സാണ് അള്ളാഹു ഉയർത്തിയിരിക്കുന്നത്? മനുഷ്യനാണ് എല്ലാറ്റിന്റെയും കേന്ദ്രബിന്ദു. അത് മനസ്സിലാക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. ഇപ്പോ മതപരിവർത്തനം നടത്താനുള്ള ശ്രമങ്ങൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഒരു ഭാഷ മതി എന്ന് അള്ളാഹുവിന് ചിന്തിക്കാമായിരുന്നു, അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാമായിരുന്നു നിഷ്പ്രയാസം. എന്തേ ആയിരക്കണക്കിന് ഭാഷകൾ അള്ളാഹു മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കി. നമ്മളെ എല്ലാവരെയും നല്ല സുന്ദരന്മാരും സുന്ദരികളുമാക്കി സൃഷ്ടിക്കാൻ അള്ളാഹുവിന് നിഷ്പ്രയാസം കഴിയുമായിരുന്നില്ലേ? എന്തേ അള്ളാഹു അത് ചെയ്തില്ല? നമ്മളെ എല്ലാവരെയും വെള്ളത്തൊലിയുള്ളവരാക്കി സൃഷ്ടിക്കാൻ അള്ളാഹുവിന് സാധിക്കുമായിരുന്നല്ലോ, അള്ളാഹു അത് ചെയ്തിട്ടില്ലല്ലോ. നമ്മളുടെ കാര്യത്തിൽ മാത്രമല്ല ഈ വൈജാത്യമുള്ളത്, ഈ വിഭിന്നതകളുള്ളത്. മൃഗങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചപ്പോ പട്ടികളെയും പൂച്ചകളെയും സൃഷ്ടിച്ച് എനിക്ക് മൃഗങ്ങളുടെ സൃഷ്ടിപ്പ് അറിയാം എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി അള്ളാഹു സൃഷ്ടിപ്പ് നിർത്തിയില്ലല്ലോ. ആയിരക്കണക്കിന് 10,000 ഇനം മൃഗങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചില്ലേ?
വൃക്ഷലതാദികളെ സൃഷ്ടിച്ചപ്പോൾ തെങ്ങും കമുങ്ങും മാത്രം സൃഷ്ടിച്ച് എനിക്ക് വൃക്ഷങ്ങളുടെ സൃഷ്ടിപ്പറിയാം എന്ന് മാലോകരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം സൃഷ്ടിപ്പ് നിർത്താനല്ലോ അള്ളാഹു തീരുമാനിച്ചത്. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇനം വൃക്ഷലതാദികളെ അള്ളാഹു ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ച് സംവിധാനിച്ചു. ഇഴജന്തുക്കളെ സൃഷ്ടിച്ചപ്പോൾ പാമ്പിലെ ഏതെങ്കിലും ഒരു ഇനത്തെ അല്ലല്ലോ, രണ്ടിനത്തെ അല്ലല്ലോ സൃഷ്ടിച്ചത്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇനം ഇഴജന്തുക്കളെ അള്ളാഹു സൃഷ്ടിച്ചു ഈ ഭൂമുഖത്ത്. കാലാവസ്ഥ ഈ ഭൂമുഖത്ത് ദൈവം സംവിധാനിച്ചപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ കാലാവസ്ഥ അള്ളാഹുവിനെ സൃഷ്ടിക്കാമായിരുന്നില്ലേ? എന്തിനാണ് ഒരു സ്ഥലത്ത് ചൂട്, വേറൊരു സ്ഥലത്ത് തണുപ്പ്, മറ്റൊരു സ്ഥലത്ത് മഴ, നാലാമതൊരു സ്ഥലത്ത് മഴയും വെയിലും മാറി മാറി വരുന്ന സാഹചര്യം ഇതൊക്കെ ഉണ്ടാക്കിയത്? വൈവിധ്യങ്ങളെ ആരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, അള്ളാഹുവാണ് വൈവിധ്യങ്ങളെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നാണ്. ആ വൈവിധ്യങ്ങളെ നമ്മളായിട്ട് എന്തിനാണ് ഒന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. നാനാത്വത്തിലെ ഏകത്വം എന്നുള്ളതാണ് നമ്മളുടെ ദേശീയതയുടെ ആധാരം. അതിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും അത് ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ്. അത് രാജ്യത്തുള്ള ജനങ്ങൾക്കിടയിൽ സൌഹൃദവും സ്നേഹവും ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. ആർക്കും ഏത് മതവും വിശ്വസിക്കാം. അതിന് നമ്മളുടെ ഭരണഘടന അനുവാദം നൽകുന്നുണ്ട്. അങ്ങനെ ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് സംഘടിതമായിട്ടുള്ള മതപരിവർത്തന ശ്രമങ്ങൾ ഏത് ഭാഗത്തുനിന്നുണ്ടായാലും അത് എതിർക്കപ്പെടേണ്ടതാണ്. അത് നാട്ടിലെ ജനങ്ങൾക്കിടയിൽ സൌഹൃദം തകർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ദീർഘിച്ച ഒരു ഭാഷണത്തിന് മുതിരുന്നില്ല. സയ്യിദന്മാരെങ്ങനെയാണ് ഇസ്ലാമിനെ പ്രബോധനം ചെയ്തത്? ആരെങ്കിലും മതപരിവർത്തനം നടത്തിയിട്ടാണോ? അവരുടെ ജീവിതം കണ്ട് ആളുകൾ അവരുടെ വിശ്വാസത്തിലേക്ക് ആകൃഷ്ടരായി വരികയായിരുന്നു. അന്ന് പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങളോ സ്ഥാപനങ്ങളോ ഒന്നും അതിനുവേണ്ടി ആരും ഉണ്ടാക്കിയിരുന്നില്ല. നമ്മളുടെ ജീവിതം കണ്ട് ആളുകൾ നമ്മളുടെ വിശ്വാസത്തിലേക്ക് വരണം. അങ്ങനെ വരുമ്പോഴേ അവരീ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കൂ. മറ്റു തരത്തിലുള്ള ഭൗതിക സൌകര്യങ്ങളുടെ പിന്നിലാണ് അവർ കടന്നു വരുന്നത് എങ്കിൽ ആ ഭൗതിക സൌകര്യങ്ങൾ ഇല്ലാതാകുമ്പോൾ അവരും അവർ വിശ്വസിച്ച വിശ്വാസധാരയിൽ നിന്ന് അപ്രത്യക്ഷരാകും. നമുക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാനൊക്കുമോ, നമ്മളുടെ ജീവിതം കണ്ട് ആളുകൾ നമ്മളുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരും എന്ന്, അങ്ങനെ കടന്നു വരും എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുന്നവനാണ് യഥാർത്ഥ സൂഫി. അവനാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസി. ലോകത്ത് ഇസ്ലാം പ്രചരിച്ചത് വാളുകൊണ്ടല്ല. ലോകത്ത് ഇസ്ലാം പ്രചരിക്കുന്നത് സമാധാനത്തിന്റെ സന്ദേശം എന്നുള്ള നിലയിലാണ്. ആ നിലക്ക് ഇസ്ലാമിന്റെ സമാധാനത്തിന്റെയും ശാന്തിയുടെയും ദൂതന്മാരാകാൻ നമുക്കോരോരുത്തർക്കും കഴിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.